ആ പ്രശ്നമൊന്നുമില്ല, ഹാപ്പിയാണ്, എല്ലാം നല്ലപോലെ തന്നെ നടന്നു. അടഞ്ഞു, അത് കഴിഞ്ഞ പരിപാടികളൊക്കെ ഒത്തിരി ചിയർ ചെയ്ത് ചെറിയ സൗണ്ട് ഫുൾ പോയി. എന്റേതാണ് അധികം പോവാത്തേന്ന് തോന്നുന്നു, ബിയുടെ ഒക്കെ ഫുൾ സൗണ്ട് പോയി. എല്ലാരും ഒരേ കോസ്റ്റ്യൂം എടുത്ത് അതുപോലെ സ്റ്റിച്ച് ചെയ്ത. അങ്ങനെയൊന്നുമില്ല, എല്ലാവർക്കും അവരുടേതായ ഐഡിയാസ് ഉണ്ടായിരുന്നു. എല്ലാരും ഏകദേശം ഒരേപോലെ ഇരിക്കണം, എല്ലാവരും അവരുടെ അവരുടെ സ്റ്റൈൽ തന്നെ, പക്ഷെ ഒരേപോലെ ഇരിക്കണം. അങ്ങനെ പ്ലാൻ ചെയ്ത് കളർ തീമൊക്കെ വെച്ചിട്ട് എല്ലാരും പേസ്റ്റ് ഷെയ്ഡ്സ് ആയിരുന്നു ഇടേണ്ടത്, അങ്ങനെ ചെയ്തതാണ്. അങ്ങനെയൊന്നും ഇല്ല, ബ്രൈഡിന്റെ സിസ്റ്റർ ആയതുകൊണ്ട് നമ്മളും അത്യാവശ്യം നല്ലപോലെ ഒരുങ്ങണമല്ലോ. ഇല്ല, ഞാൻ പറഞ്ഞില്ല, അവള് നമ്മുടെ തൊട്ടടുത്ത താമസിക്കുന്നത്, ലൈക്ക് 1 കിലോമീറ്റർ പോലും ഇല്ല. അവളെന്നും ഫുഡ് കഴിക്കാൻ നമ്മുടെ വീട്ടിൽ വരുന്ന പറഞ്ഞു. സോ എവിടെയും പോകുന്നില്ല, നമുക്ക് സെയിം ആണ്, സെയിം ആയിരുന്നു. അല്ലെ പണ്ടത്തെ പോലെ വെച്ച് ടാറ്റ ബൈ ബൈ പറഞ്ഞ് വിടുന്നില്ലല്ലോ. അവർ രണ്ടുപേരും ഒരു പുതിയ ഫ്ലാറ്റ് എടുത്ത് അങ്ങനെയാണ് സ്റ്റേ ചെയ്യുന്നത്. അതാണ് രാത്രി നമ്മൾ ഒരുമിച്ച കിടന്നുറങ്ങുന്ന, അത് മാത്രം മിസ് ചെയ്യുന്നത്, അല്ലാതെ വലിയ വ്യത്യാസമൊന്നും വരത്തില്ല. എനിവേസ് ഐ ആം ഹാപ്പി ഫോർ ഹർ. അശ്വിനായാലും നല്ല ആളാണ്, വി ആർ ബോത്ത് ഹാപ്പിലി മാരിഡ്, വിഷിംഗ് ദം ഓൾ ദി ബെസ്റ്റ്. ഇഷാനി, ഫോട്ടോ ആണോ? എന്തായാലും നമ്മളെല്ലാം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഷൂട്ട് ചെയ്തു, വെഡിങ് കഴിഞ്ഞിട്ട് ഓരോന്നായിട്ട് ഇടും. സോ അപ്പൊ എല്ലാവർക്കും എല്ലാം കാണാൻ പറ്റും. ഇന്നിനി ഈവനിങ് പാർട്ടി ഇല്ല, പാർട്ടികളെല്ലാം ഉള്ളത് കഴിഞ്ഞു, ഹൽദി ചടങ്ങ് കഴിഞ്ഞായിരുന്നു, എല്ലാം കഴിഞ്ഞായിരുന്നു. അതിന്റെ ഒക്കെ സംഭവങ്ങൾ ഇനി വരും. ഓക്കേ, താങ്ക് യു. ഓക്കേ, താങ്ക് യു. Okay, thank you. Bye-bye.